അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട എസ് എസ് എഫിന്റെ നേതാക്കളെ, പ്രവർത്തകരെ, കൂട്ടുകാരെ, സാഹിത്യോത്സവം എന്ന ഈ വേദിയിൽ ഒരു കൊച്ചുകഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ കഥ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. എന്നാലും എനിക്ക് പറഞ്ഞല്ലേ പറ്റൂ, നമ്മുടെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചത്? വെറും ഒരു കാര്യഗൗരവും ഉപദേശങ്ങളും മാത്രം നിറഞ്ഞ മുഖമല്ല അവിടുത്തത്. ഒരു മഹാരസികൻ കൂടിയാണ് നബി തങ്ങൾ. അതിനൊത്ത ഉദാഹരണമായി ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. ഒരിക്കൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മുടെ പുലിയായ അലി റളിയല്ലാഹു അൻഹും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. നമുക്കറിയാമല്ലോ അന്നത്തെ ഭക്ഷണം പ്രധാനമായും ഈത്തപ്പഴമായിരുന്നു. രണ്ടുപേരും ഒരു പാത്രത്തിലിരുന്ന് കരക്ക ഭക്ഷിക്കുകയാണ്. ഉപ്പില്ലാത്ത കഞ്ഞി പോലെ, കുരുവില്ലാത്ത കാരക്കയുമില്ല. രണ്ടുപേരും ഒരു പാത്രത്തിൽ നിന്ന് കാരക്ക ഭക്ഷിക്കുകയായിരുന്നു. ഉപ്പില്ലാത്ത കഞ്ഞി പോലെ, കുരുവില്ലാത്ത കാരക്കയുമില്ല. അവരവർ തിന്നുന്ന കാരക്കയുടെ കുരു രണ്ടാളുടെയും മുമ്പിൽ കുന്നുകൂടിയിരിക്കുകയാണ്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുക്ക് ഒരു തമാശ തോന്നി. അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി കരക്ക കുരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂട്ടി. എന്നിട്ട് നബിയോട് പറഞ്ഞു, അല്ലയോ തിരുമേനി, എന്തു തീച്ച എവിടുന്ന് ഭക്ഷിക്കുന്നത്? ഞാൻ എന്റെ കൊച്ചുകഥ ഇവിടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. കഥ പറയൽ ബി ബി ബി